2021 ഒക്ടോബർ 16 സാഫ് കപ്പ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ നേപ്പാളിനോട് ഏറ്റുമുട്ടുകയാണ്. മത്സരത്തിന്റെ 86 മിനിറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരമായ സുനിൽ ഛേത്രിയെ പിൻവലിച്ചുകൊണ്ട് സഹൽ അബ്ദുൽ സമദ് എന്ന മലയാളി താരത്തെ കോച്ച് ഇഗോർ സിമാക് കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സാഫ് കപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ കളിക്കളത്തിൽ ഏറ്റവും കൂടുതൽ നേരം കാണാൻ ആഗ്രഹിച്ച താരമായിരുന്നു സഹൽ. പക്ഷേ പരിശീലകനായിരുന്ന ഇഗോർ സിമാക് സഹലിനെ ചില മത്സരങ്ങളിൽ മാത്രം, അതും അവസാന 5 മിനിറ്റിൽ കളിക്കുന്ന ഒരു കളിക്കാരനായിട്ട് മാത്രമായിരുന്നു പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ മത്സരവും പോലെ തന്നെയാണ് ഫൈനലിലും അവസാന നിമിഷത്തിൽ സഹൽ കളിക്കളത്തിലേക്ക് എത്തുന്നത്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി 89 മിനിറ്റിൽ റഹീം അലിയിൽ നിന്നുള്ള പാസ് ബോക്സിന് പുറത്തുനിന്നും സ്വീകരിച്ച് തൻ്റെ എതിരെ വന്ന താരങ്ങളെ അനായാസം ഡ്രിബിൾ ചെയ്ത് മറികടന്ന് കളി കാണുന്ന ഏതൊരാരാധകനെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സഹൽ ആ ഗോൾ നേടിയത്. സഹൽ അബ്ദുൽ സമദ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് നടന്നു കയറിയ ആ പ്രതിഭയുടെ എല്ലാ മികവും എടുത്തു കാണിക്കുന്ന ഒരു ഗോളായിരുന്നു അത്. കാരണം സഹലിന്റെ ആ ഗോള് വരുന്ന സമയത്ത് നേപ്പാളിന്റെ ഗോൾ കീപ്പർ അടക്കം 6 നേപ്പാളി താരങ്ങളായിരുന്നു ബോക്സിൽ ഉണ്ടായിരുന്നത്. അവരുടെ നടുവിൽ ഇന്ത്യൻ ജേഴ്സി ഇട്ട ഒരേ ഒരു താരമായി ഉണ്ടായിരുന്നത് സഹലായിരുന്നു. അന്ന് സാഫ് കപ്പിൽ ഇന്ത്യയുടെ കിരീടമുറപ്പിച്ച ആ ഗോളിനെ ഇന്ത്യൻ ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ചത് എ ഗോൾ വിത്ത് ടച്ച് ഓഫ് പ്യുർ പേഴ്സണൽ ബ്രില്യൻസ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നായിരുന്നു. UAE നിന്ന് കളി തുടങ്ങി തൻ്റെ നാട്ടിലെ എസ് എൻ കോളേജിലേക്ക് എത്തുന്ന സമയത്താണ് അവിടുത്തെ ഒരു പരിശീലകൻ സഹൽ എന്ന പ്രതിഭയെ കണ്ടെത്തുന്നത്. പിന്നീട് യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റുകളിലെല്ലാം മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ 2017 സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിന് വേണ്ടിയുള്ള കേരള ടീമിലേക്ക് സഹൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് കേരള ടീമിന് വേണ്ടിയുള്ള മികച്ച പ്രകടനത്തിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൗട്ടുകളുടെ കണ്ണിൽ സഹൽ എന്ന പ്രതിഭയെ പതിയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ നിന്നും റെനെ മിലൻസിൻ കോച്ചായിരിക്കെയാണ് അദ്ദേഹം സീനിയർ ടീമിലേക്ക് എത്തുന്നത്. പക്ഷേ സഹൽ എന്ന പ്രതിഭ ISL അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഡേവിഡ് ജെയിംസ് പരിശീലക കുപ്പായത്തിലേക്ക് എത്തുന്നതോടെയാണ്. ATK മത്സരത്തിൻ്റെ 80 മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലെജൻഡായ ദിമിതർ ബർബറ്റോവിനെ പിൻവലിച്ചുകൊണ്ട് സഹൽ അബ്ദുൽ സമദ് എന്ന കണ്ണൂർക്കാരനെ അദ്ദേഹം കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് 2018-19 സീസൺ KBFC ടൂർണമെന്റിൽ 8th സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിലും സഹലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആ സീസൺ. ആ സീസണിൽ ചെന്നൈക്കെതിരെ അദ്ദേഹം നേടിയ ഗോൾ ഇന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു നിമിഷമാണ്. ആ സീസണിൽ ഏറ്റവും അധികം കീ പാസ് നേടിയ ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായിരുന്നു സഹൽ. ബ്ലാസ്റ്റേഴ്സ് അന്ന് തകർന്നിടിഞ്ഞപ്പോഴും 658 ടച്ചുകൾ നടത്തിയ സഹലായിരുന്നു അന്ന് ISL എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019 സീസണിൽ എൽകോ ഷെട്ടോരിയുടെ അണ്ടറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാകെ പരിക്കിൽ വലഞ്ഞ നിമിഷത്തിലും സഹല് ആ സീസണിൽ 2 അസിസ്റ്റുകളോളം നേടിയിരുന്നു. പക്ഷേ ഫിനിഷിങ്ങിൻ്റെ പേരിലും മറ്റു പല പിഴവുകളുടെ പേരിലും അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങളും അന്ന് നേരിടേണ്ടി വന്നു. 2020 കിബു വിക്കോനയുടെ കീഴിൽ പ്രധാന താരമായി മാറിയെങ്കിലും തന്നെ നിരന്തരം പരിക്കലട്ടിയിരുന്ന കാരണം പലപ്പോഴും ഗ്രൗണ്ടിലിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ടീമിനോട് സമ്പൂർണമായും പൊരുത്തപ്പെടാനാവാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ ഈസ്റ്റ് ബംഗാളിനെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് ജീക്സൺ സിംഗിന് നൽകിയ സുന്ദരമായ അസിസ്റ്റും ജംഷഡ്പൂരിനെതിരെ നേടിയ ഹീറോ ഓഫ് ദ മാച്ച് പെർഫോമൻസും അടക്കം ഒരുപാട് നല്ല നിമിഷങ്ങൾ അദ്ദേഹം ടീമിന് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. വരും കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിന് ഭരിക്കാൻ കഴിയുന്ന കളിക്കാരുടെ ലിസ്റ്റിൽ സുനിൽ ഛേത്രി പോലും പ്രധാനിയായി പറയുന്ന പേരാണ് സഹൽ അബ്ദുൽ സമദ്. ടീമിന്റെ മധ്യനിരയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെൻട്രൽ മിഡ്ഫീൽഡറായും വേണ്ടി വന്നാൽ വിങ്ങറായും സെക്കൻഡ് സ്ട്രൈക്കറായും വരെ പരിശീലകന്റെ ആജ്ഞക്കനുസരിച്ച് കളിക്കാൻ കഴിവുള്ള താരമാണ് അദ്ദേഹം. അതിനെല്ലാം അപ്പുറം സഹൽ അബ്ദുൽ സമദ് എന്ന കളിക്കാരനെ വേറിട്ട് നിർത്തുന്നത് ആ പ്ലെയറുടെ മനോഹരമായ ഡ്രിബ്ലിംഗ് സ്കില്ലുകളാണ്. അയാളുടെ ഡ്രിബ്ലിംഗ് എത്രത്തോളം മനോഹരമാണ് എന്നത് ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലും ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിലും ഒരുപാട് തവണ അദ്ദേഹം കാണിച്ചു കഴിഞ്ഞു. 2021 ISL സീസണിൽ ഇവാൻ മുക്കമനോവിച്ചിൻ്റെ നേതൃത്വത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം സഹലിന് പുറത്തെടുക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ ഫുട്ടൻഡോക്സ്. ശബ്ദിക്കുന്നു സഹൽ അബ്ദുൽ സമദ് വർഷങ്ങളുടെ